ബഹുമാന്യായ മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വന്നു ചേരും. അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ബഹുമാന്യരെ, പുതുപ്പള്ളിയിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുവാൻ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജെയ്സി തോമസിന് വോട്ട് ചെയ്യുവാൻ പുതുപ്പള്ളിയിലെ ജനങ്ങളാകെ തീരുമാനമെടുക്കുന്നതിൽ ഒരു കാരണമുണ്ട്. ആ കാരണം, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വികസനത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കുക, കേരള സംസ്ഥാനത്തുണ്ടായ തുടഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ആ തുടഭരണം ലഭ്യമായത് കേരളത്തിൻ്റെ ആദരണീയനായ ജനനായകൻ ബഹുമാനായ സഖാവ് പിണറായി വിജയനെത്തിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആരംഭിച്ചതേ ഉള്ളൂ, ഞാൻ പൂർത്തിയാക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നിങ്ങളെല്ലാം കാത്തു നിൽക്കുന്നത് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ തുടഭരണമൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ആ തുടഭരണത്തിലേക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞത് അത് LDF എന്ന് പറയുമ്പോൾ വികസന മുന്നണിയാണ്. LDF എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം ഇതിനെല്ലാം ആ തുടഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബഹുമാനായ കേരളത്തിൻ്റെ ജനനായകൻ സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തെ പറ്റി പലരും നമുക്കറിയാം പല സ്നേഹം കൊണ്ട് പല വിശേഷണങ്ങൾ പറയാറുണ്ട്. കരുത്തനായ ജനനായകൻ, കരറുറപ്പുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, അതിനെല്ലാം അപ്പുറം 3 കോടി ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു വിവരണമുണ്ട്. അതൊന്നും മറ്റൊന്നുമല്ല, പുതിയ ഒരു കേരളത്തെ രൂപപ്പെടുത്തുവാൻ വിപ്ലവകരമായി മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ വികസന നായകനാണ് നമ്മുടെ ഒപ്പം ഈ ഇവിടെ സന്നിധനായിരിക്കുന്നത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ മാറ്റിവെക്കുക, ഈ സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റിവെക്കുക. നമ്മുടെ ഓരോരുത്തരും, കേരളത്തിൻ്റെ ജനങ്ങളുടെ ഓരോ വ്യക്തിയുടെയും ആഗ്രഹം എന്താണ്? നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിത നിലവാരത്തിൽ വരുന്ന ഉയർച്ചയാണ്, അതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു ഭവനം വേണം, ഒരു വീട് വേണം. ആ വീട് ഉണ്ടായിക്കഴിഞ്ഞാൽ, രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ആ വീട്ടിലേക്കുള്ള കുടിവെള്ളം വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ വൈദ്യുതി വേണം, അങ്ങോട്ടുള്ള റോഡ് വേണം, കുട്ടികളാകുമ്പോൾ അവിടെ പഠിക്കാനുള്ള സ്കൂള് വേണം, നമുക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കുവാനുള്ള ആശുപത്രി വേണം. അങ്ങനെ ഓരോന്നോരോന്നായി ആ വികസനം നിൽക്കുന്നില്ല, ഓരോ ദിവസവും വികസനം കൂടിക്കൂടി വരികയുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നതിന് ശേഷം ലൈഫ് മിഷനിൽ 4 ലക്ഷം കുടുംബങ്ങൾക്ക്, അതൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിക്കും, ഇവിടെ ഭവനം കൊടുക്കുവാൻ കഴിഞ്ഞു. വൈദ്യുതി നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതി നടപ്പിലാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞു.
അതുമാത്രമല്ല കുടിവെള്ളം കുടിവെള്ളവുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ത്രീകൾ അമ്മമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരും ഉണ്ട് പക്ഷേ അവലാതി എപ്പോഴും നമുക്കറിയാം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതെല്ലാം അമ്മമാരും സഹോദരിമാരുമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 17 ലക്ഷം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം എത്തിച്ചിരുന്നെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 17-18 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് 35-36 ലക്ഷമായി നമുക്കറിയാം 2024 അവസാനത്തോടുകൂടി ഈ മുഴുവൻ കേരളത്തിലെ പഞ്ചായത്തുകളിലും അതുപോലെ കുടുംബങ്ങളും ഏതാണ്ട് 75 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് റോഡിന്റെ കാര്യങ്ങൾ ആശുപത്രിയുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനായ പി സി ചാക്കോ അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ കാര്യം സെന്റ് ജോർജ് സ്കൂളിന്റെ കാര്യം 5 കോടി രൂപ മുടക്കി കേരളത്തിന്റെ രാഷ്ട്രീയം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് നോക്കാതെ 140 നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സെന്റർ ഓഫ് എക്സലൻസ് 5 കോടി രൂപ മുടക്കി സ്മാർട്ട് ക്ലാസ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭാവി ജനറേഷന് വേണ്ടി നമുക്ക് രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞു ഞാൻ ചുരുക്കിയാണ് ഒരു ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിലപ്പോൾ സംസാരിച്ചേക്കാം നമുക്കറിയാം ഞങ്ങളൊക്കെ പലപ്പോഴും മലബാർ മേഖലയിലേക്ക് കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനാണ് പോകാറുള്ളത് കാരണം കാറിന് പോയാൽ ഭയങ്കര വളരെയധികം ഗതാഗതക്കുരുക്കാണ് റോഡ് ചെറുതാണ് അപ്പോൾ കാസർഗോഡൊക്കെ ചെന്നെത്തുവാനായിട്ട് നമുക്ക് സമയം മണിക്കൂറോളം എടുക്കും അതുകൊണ്ട് ട്രെയിന് പോയി അവിടെ രാവിലെ ചെന്ന് പരിപാടി പങ്കെടുത്ത് ട്രെയിന് തിരിച്ചു വരും കോട്ടയത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതാണ്ട് ഒരു 2 മാസക്കാലം മുമ്പ് കാസർഗോഡ് പോയി അവിടെ ചെന്ന് ട്രെയിനാണ് പോയത് തിരിച്ചാദ്യമായിട്ട് റോഡിൽ കൂടെ കടന്നു പോയത് ഇങ്ങോട്ട് പോകുന്നത് അവിടെ ആ നാഷണൽ ഹൈവേ ഒന്ന് നമുക്ക് കാണേണ്ടതാണ് അത് 45 മീറ്റർ അതിലധികം സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ പൂർത്തിയാക്കി അതൊരു എയർപോർട്ട് പോലെ തോന്നും കണ്ടാൽ ദൂരെ എന്ന് തോന്നും അതുപോലെ അങ്ങ് കാസർഗോഡ് നിന്ന് കണ്ണൂർ ഇങ്ങോട്ട് മുഴുവൻ സ്ഥലത്തേക്ക് തിരുവനന്തപുരത്തേക്ക് എൻ്റെ പണി നടത്തി വരികയാണ് ആദ്യത്തെ റീച്ച് ഏതാണ്ട് പൂർത്തീകരിച്ചു ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അത് ഏതാണ്ടൊരു 8 വർഷക്കാലം മുമ്പ് ഇതിൻ്റെ ആരംഭ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായും അന്ന് ഞങ്ങളുടെ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി UDFനോടൊപ്പമായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കേന്ദ്രത്തിൻ്റെ നേതാക്കന്മാരും മന്ത്രിയുമായിട്ട് നാഷണൽ ഹൈവേയുടെ ചർച്ച ചെയ്യുമ്പോൾ MPമാരും അതിൽ പങ്കെടുക്കാറുണ്ട് പങ്കെടുത്ത് മന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് നാഷണൽ ഹൈവേ ആണോ വേണ്ടത് അവിടുത്തെ ഒരു മെയിൻ സെൻ്റർ റോഡാണോ വേണ്ടത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ 45 മീറ്ററിൻ്റെ താഴോട്ടൊരു നാഷണൽ ഹൈവേ എന്ന് ഇന്ത്യയിൽ ഒരിടത്തുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF സമ്മതിച്ചത് 30 മീറ്റർ എന്നുള്ളത് 45 എടുക്കാൻ നിങ്ങൾ അതിനുള്ള സൗകര്യം ഒരുക്കണം അതിനുള്ള പണം ഒരുക്കണം പല ചർച്ചകൾ കഴിഞ്ഞു മന്ത്രിമാർ കേരളത്തിൽ നിന്ന് പോയി മുഖ്യമന്ത്രി പോയി ആരെയും കുറ്റപ്പെടുത്തുകയല്ല അത് സാധ്യമല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഓഫീസ് അടച്ചു പക്ഷേ അതിൻ്റെ പണികൾ നിർത്തിച്ചു പക്ഷേ അതിനുശേഷം ആ നാഷണൽ ഹൈവേയുടെ പണികൾ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നു അതൊരു യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കുടിവെള്ളത്തിൻ്റെയും ലൈഫ് മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിച്ചു ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ നമുക്ക് വികസനത്തിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മതേതരത്വം കാത്തു സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് മതേതരത്വം വേണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ആ മതേതരത്വം കാത്തു സംരക്ഷിക്കണമെന്നുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പോയാലും ഇന്ന് ലൈക്ക് മൈൻഡസ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരേ രീതി ചിന്തിക്കുന്ന പാർട്ടികളുടെ എല്ലാം യോഗം നാളെ കൂടിയാണ് ഞാനും അങ്ങോട്ട് പോവുകയാണ് എവിടെയാണ് ബോംബെയിൽ വെച്ച് അവിടെ കോൺഗ്രസ് പാർട്ടിയും CPMഉം എല്ലാ ഓപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടിയാണ് പുറത്തു പോകുമ്പോൾ വലിയ ശക്തമായിട്ട് അങ്ങ് പ്രതികരിക്കുകയാണ് ഘോരഘോര പ്രസംഗിക്കുകയാണ് വർഗീയ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാൻ മതേതരത്വം കാത്തു സംരക്ഷിക്കുവാൻ പക്ഷെ ഇവിടെ എന്താണ് നടന്നത് പുതുപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ നിയോജക മണ്ഡലത്തെ തൊട്ടുള്ള പഞ്ചായത്തിൽ കിടങ്ങും നടന്നത് നമുക്കറിയാം അവിടെ ഇന്ന് നമ്മുടെ മതേതരത്വം തറക്കുന്ന ആ ശക്തികളുമായി ബന്ധപ്പെട്ട്
എന്ന് അവിടെ ഒരു ഭരണം രൂപപ്പെടുത്തുമ്പോൾ, ഇന്ന് കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ നമ്മുടെ സർക്കാർ നടത്തുമ്പോഴും അവിടെ പാർലമെന്റിനകത്ത് കോൺഗ്രസ് പാർട്ടി നടത്തുമ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും ഇന്ന് കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്കെതിരെ നടത്താൻ തയ്യാറല്ല. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ ശക്തികളെ ഇവരെ കാപട്യം നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊളിച്ച് കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ജെ സി തോമസ്, നമുക്കറിയാം വലിയൊരു മുന്നേറ്റമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞു ഈ കാപട്യം, യു ഡി എഫിൻ്റെ കാപട്യം ഒളിച്ചുകടിയും ആ ഭാണ്ഡവും ആ കൂട്ടുകെട്ടും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അത് മനസ്സിലാക്കി നമുക്കറിയാം മണിപ്പൂരിൽ നടന്നത് അവിടെ മതേതരത്വം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു ജനവിഭാഗത്തിനെ മുഴുവൻ, ആ ഹൃദയങ്ങളെ മുഴുവൻ വിഭജിച്ചിരിക്കുകയാണ്, ആ നാടിൻ്റെ മണ്ണിനെ വിഭജിച്ചിരിക്കുകയാണ്. ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഇവിടെ നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷേ യു ഡി എഫ് നടത്തിയപ്പോഴും ആ യു ഡി എഫ് തന്നെയാണ് ഇന്ന് അവരുമായി കൈകോർത്തിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചു, 8-ാം തീയതിയുടെ ഫലം പ്രഖ്യാപനം മാത്രമല്ല 11-ാം തീയതി നിയമസഭ കൂടുമ്പോൾ ആ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജെ സി തോമസ് ആയിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.